പിന്നെ ഗെയിംസ് എന്റെ അത്ര ബുദ്ധി അവനില്ല. ചേട്ടാ എന്താ ആലോചിക്കുന്നത് എനിക്കറിയാം. ഇക്കുച്ചാന്റെ കയ്യിലിരിക്കുന്ന ആ ഹാക്കറിന്റെ ചേട്ടനാണ്. അതെ അത് തന്നെ. അല്ല നിനക്ക് നിങ്ങളുടെ മനസ്സിലായി? ഏറ്റവും കൂടുതൽ ചേട്ടനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാം. എന്നെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു വഴി പറയാം. ചേട്ടൻ പോയിട്ട് ഇക്കു ചേട്ടനോട് ഒരു ഹെൽപ്പ് ചോദിക്കും. ഏയ് ശരിയാകില്ല, നമുക്കതൊരു കുറച്ച് കഴിഞ്ഞു. അത് ചേട്ടൻ ചോദിച്ചാ. ഞാൻ ചോദിച്ചാ എന്തായി ഇക്കു ചേട്ടൻ പറഞ്ഞില്ല. അല്ല അവൻ ഹാക്കർ ആണെന്ന് ഉറപ്പാണോ? 101% ഷുവർ ആയിരിക്കും. നിനക്കെന്തിനു സായം? നമ്മൾ ചോദിച്ചാ പറയാ, നമ്മൾ ചെയ്തില്ലേ സായം? ആരോട് വരാണ് പറഞ്ഞേ? എനിക്ക് സംഭവം ചെയ്യുന്ന അറിയാം. പക്ഷെ ഈ സ്റ്റേജ് നടക്കാൻ പറ്റുന്നില്ല. നീ ഒന്ന് ഹാക്ക് ചെയ്താടാ പ്ലീസ്. സ്റ്റേജ് എടാ, ഈ ഗെയിമിൽ 9-ാമത്തെ സ്റ്റേജ് ഏതാണ്ട് എടുത്തരാ. ഓ ഇത് ഇത് സിമ്പിൾ അല്ലേ? ഇതിനെ എന്റെ ആവശ്യമില്ല. അങ്ങനല്ല, ഇത്രയും വലിയ ഹാക്കറിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നിനക്കൊരു കാര്യം അറിയാം, കുറച്ചുനാള് മുമ്പ് എന്റെ പപ്പ ഇതിന്റെ സീരിയൽ കണ്ടോണ്ടിരിക്കുകയാണ്. ടി വി ഓഫ് ആയി പോയി, പഠിച്ചോണ്ട് കാട്ടും പപ്പ നോക്കി നടക്കുന്നില്ല. ഞാൻ വഴിപോയി, പെട്ടെന്ന് പപ്പ എന്റെ കണ്ണിയെ കിട്ടും. ഞാൻ കുട്ടിയെന്ന് പപ്പ എന്താണ് സംഭവം? ഇപ്പൊ പപ്പ പറയാം, ഞാൻ മക്കളെ അറിഞ്ഞുകൊടുത്താ എന്തോ ടി വി ഓഫ് ആയി കിടക്കുന്നു. അപ്പൊ ഞാൻ നോക്കി സംഭവം എന്തോ ടിവിയുടെ റീചാർജ് ഇന്ന് ഇവിടെ. പപ്പയുടെ ആ സമയത്ത് ആ ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് ഒട്ടും സഹിച്ചില്ല. ഞാൻ ടിവിയുടെ ആ കേബിൾ ടിവിയുടെ ഓഫീസിന്റെ വെബ്സൈറ്റിലേക്ക് പൂർണ്ണ ഇറങ്ങി ഫുള്ള് ഹാക്ക് ചെയ്ത്. നമ്മളിപ്പം റീചാർജ് ഒന്നും ചെയ്യാറില്ല, ഫുള്ള് ഹാക്കിംഗ് 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 ആണ്. അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. വലുതാവുമ്പോൾ ലോകം അറിയുന്ന ഒരു വലിയൊരു ഹാക്കർ. അതായത് ഈ പണക്കാരെ അവരുടെ ഞാൻ ഹാക്ക് ചെയ്യും. ഹാക്ക് ചെയ്തിട്ട് പാപ്പട്ടവർക്ക് കൊടുക്കും ഫ്രീ ആയിട്ട്. അതല്ല ഓർമ്മ പറയുന്നത്, അതല്ല നീ ഇപ്പൊ എന്നെ ഹാക്ക് ചെയ്യുന്ന. എന്റെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം പോയി. അത് അത് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ തന്നെ കാണും. ഗ്രോ എടേ, സത്യമായിട്ട് ഞാൻ പറയാൻ, ഇത് സംഭവം എന്താ പറയുക, നിന്റെ ഒരു പഴയ മോഡൽ ഫോണാണ്. അതിനകത്ത് ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇതായിട്ട് ചിലപ്പോൾ പറ്റിയില്ല. എടാ, എന്റെ മരിയാക്കിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും അത് ഡേ ഇങ്ങനെ തുറച്ചു നോക്കാന്ന് രണ്ടുപേരും. ഞാൻ കളിക്കില്ലേ, നോക്കട്ടെ നില്ലാ. അയ്യോ
ഹലോ, ആ ജോണിയാണ്. ആ മനസ്സിലായി മനസ്സിലായി. ആര് ഇക്രു? അല്ല അങ്ങനെയൊക്കെ ചെയ്യൂ. അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം, അത് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ. നീ എന്തൊക്കെ പരിപാടിയാണ് നീ ഒപ്പിക്കുന്നത്? നീ ആ മാധവന്റെ വീട്ടിലെ ഫോൺ കേടാക്കിയില്ലേ? അയ്യോ, വീട്ടിലെ ഫോൺ ആയിരുന്നാ? ആ അത് ശരി. അപ്പൊ അവരെ ഫോൺ കൊളവാക്കി നീ അങ്ങ് സമ്മതിച്ചു? ഞാൻ കൊളവാക്കിയതല്ല, പിന്നെ ഹാക്ക് ചെയ്ത. ഹാക്കിങ്? അത് കപ്പുദ്ദേശം ഹാക്കിങ്. ഈ ഹാക്കിങ് വേറെ ഹാക്കിങ്. അവരുടെ ഫോണിന് 22,000 രൂപ വിലയുള്ള ഫോണാണോ? അതാണ് നീ കൊളവാക്കിയത്? അത് 22,000 രൂപ. പിന്നെ 10,000 രൂപയുടെ വില ഉള്ളൊന്നും 22,000 രൂപ. നീ എന്റെ അതിന് മേടിക്കുവേ. അല്ല നീ പറ എന്തോ സംഭവം എന്തോ ചെയ്തെന്ന് പറ. അത് ഫോൺ എടുത്തിട്ട് ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് ഞെക്കി, ഫോർമാറ്റ് ആയി പോയി. അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് ഞെക്കി. എന്ത് നമ്മുടെ ഞെക്കി? നീ ഒന്ന് കാണിച്ചെന്നെ, നീ എന്തോ ചെയ്തെന്ന് പറ ഒന്ന് കാണിച്ചു. ഞാൻ ലോക്ക് കൊടുത്തി, ഫോൺ ചെയ്തു. അവിടെ ഞെക്കി, ഞെക്കി, അങ്ങോട്ട് നീക്ക്, ഞെക്കി, ഇങ്ങോട്ട് നീക്ക്, ഞെക്കി. ഇതിന് ഉത്തരവാദി പപ്പയാണ് ഞാൻ. അല്ല, പൂന്ന് ഉത്തരവാദി പപ്പയാണ്. മഹാവി അല്ല, നമ്മള് ഇങ്ങനെ സംസാരിച്ചു വരുന്നത്. അല്ല, നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയതേ എവന്റെ ഭാഗ്യം ഉണ്ടെന്ന്. അല്ല, എന്റെ ഭാഗ്യം ഉണ്ടെന്ന്. മമ്മി, ഇത് സംഭവം അതൊന്നുമല്ല. മമ്മിയുടെ ഫോൺ പപ്പ കൊളവാക്കിയോ? അതെ, അത് ഈ ഓണാവുന്നില്ലോ. ഓണാവും, അത് ഒന്നും നോക്ക് നീ. അത് അത് കുഴപ്പമില്ല. മമ്മി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് വേണ്ട പപ്പ, വേണ്ട, പണിയാവൂന്ന്. അപ്പൊ പപ്പു പറഞ്ഞു പപ്പു ഒരു ഹാക്കറാണ്. നിങ്ങൾ എന്റെ ഫോൺ ഹാക്ക് ചെയ്യാൻ നോക്കിയതല്ലേ? എന്താ മിണ്ടാത്ത മനുഷ്യന് ആകെ ഒരു സമാധാനം ആ യൂട്യൂബ് കാണുന്നതായിരുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒരു സാധനം എന്റെ ഫോൺ. ആ മാധവിന്റെ വീട്ടിലെ ഫോൺ 22,000, അവളുടെ ഫോൺ 19,000, ഇത് 25,000, മൊത്തം 66,000. പപ്പ എന്നെ എത്തിക്കൽ ഹാക്ക് പഠിപ്പിച്ചതെന്ന്. ഞാൻ ഈ 66,000 ഒരു 4,000 കൂട്ടി റൗണ്ട് ചെയ്ത് 70,000 രൂപ പപ്പയ്ക്ക് ഹാക്കർ.